രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ. കുട്ടിക്ക് പിന്തുണ ആവശ്യമുള്ളിടത്ത് മാത്രം സഹായിക്കുക. അതാത് പ്രവർത്തനങ്ങളിൽ വർക്ക്ഷീറ്റുകൾ ഉപയോഗിക്കുക. വർക്ക്ഷീറ്റുകൾ വ്യക്തമായി മനസ്സിലാക്കുക. രക്ഷിതാക്കൾ അധ്യാപകരുമായി ആശയവിനിമയം നടത്തുക. പരീക്ഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീവൻ്റെ ചെപ്പുകൾ എന്ന പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? ഞാൻ ചില സൂചനകൾ തരാം. സൂക്ഷ്മജീവികൾ, ഏകകോശ ജീവികൾ. ഇനി സ്ക്രീനിൽ കാണുന്ന പട്ടിക ഒന്ന് ശ്രദ്ധിച്ചേ. പാറ്റ, അമീബ, യുഗ്ലീന, ഉറുമ്പ്, പാരമേസിയം, ചിതൽ. ഇവയിൽ ഏതെല്ലാമാണ് സൂക്ഷ്മജീവികൾ? നിങ്ങളുടെ ശാസ്ത്ര ബുക്കിൽ ഒന്ന് എഴുതി നോക്കൂ. നിങ്ങൾ എഴുതിയത് ഇവ തന്നെയാണോ? അമീബ, യുഗ്ലീന, പാരമേസിയം. ഇനി സ്ക്രീനിൽ ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ കാണുന്ന ജീവികളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ചിത്രത്തിൻ്റെ നമ്പർ അനുസരിച്ച് അവയുടെ പേരുകൾ എഴുതൂ. എഴുതി കഴിഞ്ഞോ? ഇനി നമുക്ക് എഴുതിയതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഒന്നാമത്തെ ചിത്രം ഏതാണ്? അമീബ അല്ലേ? നിങ്ങൾ എഴുതിയത് ശരിയാണോ? ഇനി രണ്ടാമത്തെ ചിത്രം ഏതാണ്? യുഗ്ലീന. എഴുതിയത് ശരിയാണോന്ന് നോക്കിയേ. മൂന്നാമത്തെ ചിത്രം ഏതാണ്? പാരമേസ്യം. പാരമേസ്യം ഒരു സൂക്ഷ്മജീവിയാണല്ലേ? ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് ഒന്നുകൂടി കണ്ടാലോ. അഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പ് അല്ലേ? ഒന്ന്, ഐപീസ്. മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ലെൻസ്. രണ്ട്, നോബുകൾ. നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസിനെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. മൂന്ന്, ഒബ്ജക്റ്റീവ് ലെൻസ്. നിരീക്ഷണ വസ്തുവിൻ്റെ പ്രതിബിംബം വലുതാക്കി ഐപീസിനുള്ളിലെ പ്രതലത്തിൽ പതിപ്പിക്കുന്നു. നാല്, നോസ് പീസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഘടിപ്പിച്ചേക്കുന്ന ഭാഗം. ഡയഫ്രം. പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. ആറ്, മിറർ. പ്രകാശത്തെ ഡയഫ്രത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. തോട്ടിലെ വെള്ളം ഒരു തുള്ളി എടുത്ത് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒന്ന് പരിശോധിച്ചാലോ? എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ചലിക്കുന്ന കുറേ ജീവികളെ കണ്ടോ? അതിൽ നീണ്ട കൈകൾ പോലെയുള്ള ആകൃതിയില്ലാത്ത ജീവിയാണ് അമീബ. നമുക്ക് അമീബയുടെ ഒരു മാതൃക കണ്ടാലോ. ഇതാണ് അമീബയുടെ മാതൃക.
നീണ്ട കൈകൾ പോലെയുള്ള ആകൃതിയില്ലാത്ത ജീവിയാണ് അമീബ. ചെരുപ്പിൻ്റെ ആകൃതി പോലെയുള്ള ജീവിയുടെ പേരെന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മെഡിക്കർ, പാരമീസിയം. നമുക്ക് പാരമീസിയത്തിൻ്റെ ഒരു മാതൃക കണ്ടാലോ? ചെരുപ്പിൻ്റെ ആകൃതിയിലുള്ള ജീവിയാണ് പാരമീസിയം. ചെരുപ്പിൻ്റെ ആകൃതിയുള്ളതും ചുറ്റിലും ചെറിയ രോമങ്ങളുള്ളതുമായ ജീവിയാണ് പാരമീസിയം. യുഗ്ലീന. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ജീവികളെ എന്താണ് പറയുന്നത്? സൂക്ഷ്മജീവികൾ അല്ലേ? സൂക്ഷ്മജീവികൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. വർക്ക്ഷീറ്റ്. സൂക്ഷ്മജീവികളെ കണ്ടെത്തി എഴുതുക. ജീവികൾ: പാറ്റ, അമീബ, യുഗ്ലീന, ഉറുമ്പ്, പാരമീസിയം, ചിതൽ. ഒരു കോശം മാത്രമുള്ള ജീവികളെ എന്താണ് പറയുന്നത്? ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്ന് പറയുന്നു. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ എന്താണ് പറയുന്നത്? ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾ ഒന്നിലധികം കോശങ്ങൾ ഉള്ള ജീവികളെ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നു. ഉദാഹരണം: ആട്, പൂച്ച, ആന, ഉറുമ്പ്, മനുഷ്യൻ. എല്ലാ ജീവികളുടെയും ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോശങ്ങൾ. കോശം ജീവികളുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹൂക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹം കണ്ട ചെറിയ അറകളെ സെൽ എന്ന് വിശേഷിപ്പിച്ചു. പാരമീസിയത്തിന്റെ ചലനമാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്: അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ പോലെയുള്ള ഒരു കോശം മാത്രമുള്ള ഇത്തരം ജീവികളെ നമുക്ക് ഏകകോശ ജീവികൾ എന്ന് പറയാം. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. നമ്മുടെ കവിളിലെ കോശവും രക്തകോശവും കണ്ടില്ലേ? ബഹുകോശ ജീവികളിലെ കോശങ്ങളെല്ലാം വ്യത്യസ്തമാണ്. നാഡീകോശം, രക്തകോശം, അസ്ഥികോശം, പേശികോശം എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200 വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. നമ്മുടെ ചെറുവിരലിലെ ഒരു ചെറിയ ഭാഗത്തുള്ള കോശങ്ങൾ എത്രയെന്നെണ്ണാമോ? കോടാനുകോടി കോശങ്ങളെ കൂട്ടിക്കുഴയ്ക്കാതെ കൃത്യമായി പ്രവർത്തിക്കുന്ന മനുഷ്യ ശരീരം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലേ. എങ്കിൽ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. എന്തിൻ്റെ ചിത്രമാണിത്? ജന്തുകോശം അല്ലേ? ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങളൊന്ന് ബുക്കിൽ എഴുതി നോക്കൂ. ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. നിങ്ങൾ ബുക്കിൽ എഴുതിയത് ശരിയാണോന്നൊന്ന് നോക്കിക്കേ. ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങൾ: കോശസ്തരം, മർമ്മം, കോശദ്രവ്യം,
ഫേനം. ഇത് ഏതിൻ്റെ ചിത്രമാണ്? സസ്യകോശമല്ലേ? നിങ്ങൾ സസ്യകോശത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുമല്ലോ. സസ്യകോശത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഇനി നിങ്ങൾ എഴുതിയത് ശരിയാണെന്നൊന്ന് നോക്കിയേ. സസ്യകോശത്തിൻ്റെ ഭാഗങ്ങൾ: കോശഭിത്തി, മർമ്മം, കോശദ്രവ്യം, ഫേനം, ഹരിതകണം. ചിത്രം കണ്ടല്ലോ. രണ്ട് കോശങ്ങളിലും ഒരുപോലെയുള്ള ഭാഗങ്ങൾ ഏതാണെന്നൊന്ന് പറയാമോ? ചിത്രം കണ്ടല്ലോ. രണ്ട് കോശങ്ങളിലും ഏതെല്ലാം ഭാഗങ്ങളാണ് ഒരുപോലെയുള്ളത് ഒന്ന് പറയാമോ? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം അല്ലേ? എങ്കിൽ ഇവ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? ചിത്രം ഒന്നുകൂടി നിരീക്ഷിച്ചാലോ? സാമ്യവും വ്യത്യാസവും. ജന്തുകോശത്തിലെ ഭാഗങ്ങൾ: മർമ്മം, കോശദ്രവ്യം, ഫേനം, കോശസ്തരം. സസ്യകോശത്തിലെ ഭാഗങ്ങൾ: മർമ്മം, ഹരിതകണം, കോശദ്രവ്യം, കോശഭിത്തി, ഫേനം, കോശസ്തരം. സസ്യകോശത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ ജന്തുകോശത്തിലില്ലാതുണ്ടോ? കോശഭിത്തി സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിൽ ഇല്ല. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? ഹരിതകണം അല്ലേ? ഹരിതകണം സസ്യകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ജന്തുകോശത്തിൽ കുറേ എണ്ണം ഫേനങ്ങളാണ് കാണപ്പെടുന്നത്. സസ്യകോശത്തിലോ അറ പോലെ ഒരു ഫേനമാണ് കാണപ്പെടുന്നത്. സസ്യകോശത്തിലെ ഫേനവും ജന്തുകോശത്തിലെ ഫേനവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? ഇനി സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തിൻ്റെയും മാതൃകയുണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാം. ജന്തുകോശം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണിവ. നമ്മൾ ആദ്യം ഒരു ബൗളെടുക്കുന്നു. ആ ബൗളിൽ വെള്ളം നിറയ്ക്കുന്നു. കളർ വെള്ളമാണ് ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നീല നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന നമ്മുടെ ഉജാല നീലമൊക്കെ ഇല്ലേ, അതൊക്കെ കലക്കിയായാലും നമുക്കിതുപോലെ വെള്ളം ഉണ്ടാക്കാം. അതിലേക്ക് നമ്മുടെ അടുക്കളയിലുള്ള സവാള, സവാള എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. ആ സവാള കട്ട് ചെയ്തിട്ട് അതിൽ കളർ അടിച്ചിട്ടാണ് ടീച്ചർ ഈ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ആ സവാള കട്ട് ചെയ്തതിൻ്റെ ചെറിയ പീസുകളാണ് ഇവ. അതുപോലെ തന്നെ തെർമോകോൾ അവൾ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാലയുടെ മുത്തുകൾ, വെള്ള മുത്തുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ ചെയ്തു നോക്കണം. ജന്തുകോശത്തിൻ്റെ മാതൃക ഉണ്ടാക്കാം. ഒരു ബൗൾ സെലക്ട് ചെയ്ത് വെക്കണം. അതിലേക്ക് നീല നിറമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കോശസ്തരം. വെള്ളമൊഴിച്ചു കൊടുത്തത് കോശദ്രവ്യം. ഒരു സവാള മുറിച്ചിട്ട് അതിൽ നിറം നൽകി ഈ വെള്ളത്തിലേക്ക് ഇടുക. ഇതാണ് കോശത്തിൻ്റെ മർമ്മം. സവാള മുറിച്ചതിൻ്റെ ബാലൻസ് മർമ്മത്തിൻ്റെ സൈഡിലായി ഇടുക.
പിന്നീട് തെർമോകോളിൻ്റെ ബബിൾസ് വെള്ളത്തിലേക്ക് ഇടുക. ഇതാണ് ഫേനം. ജന്തുകോശത്തിൻ്റെ മാതൃക കണ്ടല്ലോ. സസ്യകോശത്തിൻ്റെ മാതൃക ഉണ്ടാക്കാം. സസ്യകോശത്തിൻ്റെ മാതൃക ഉണ്ടാക്കുന്നതിന് നമ്മളൊരു ബൗളിൽ നീല നിറത്തിലുള്ള വെള്ളമെടുത്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കോശത്തിൻ്റെ മർമ്മം. മർമ്മം നമ്മളൊരു സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മർമ്മത്തിന്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത്? ഫേനം. സസ്യകോശത്തിൻ്റെ ഫേനം. അത് നമുക്ക് ഒരു പേപ്പർ കഷ്ണം കൊണ്ടാണ് ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. സസ്യകോശത്തിൻ്റെ കാണപ്പെടുന്ന പച്ച കുത്തുകൾ പോലെയുള്ളവ കാണപ്പെടുന്നു. അതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഹരിത കണം. ഇതാണ് സസ്യകോശത്തിൻ്റെ മാതൃക. കോശഭിത്തി, കോശദ്രവ്യം, മർമ്മം, ഫേനം, ഹരിത കണം എന്നിവയാണ് സസ്യകോശത്തിലെ ഭാഗങ്ങൾ. തന്നിരിക്കുന്ന ചിത്രത്തിൽ സസ്യകോശമേത്, ജന്തുകോശമേത്? ജീവന്റെ ചെപ്പുകൾ എന്ന ഭാഗത്തിൽ നമ്മൾ എന്തെല്ലാമാണ് മനസ്സിലാക്കിയത്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. നമുക്ക് വീണ്ടും കാണാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തതൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും കാണാം.